ഇന്നത്തെ വീഡിയോയുടെ തുടക്കം കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ, എവിടെ പോകാനുള്ളൊരു ഒരുക്കത്തിലാണെന്ന്. എൻ്റെ ഫ്രണ്ട് ഉണ്ട് കൊയിലാണ്ടിയിൽ, ഫാരിയുടെ മോളുടെ കല്യാണമാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വെളുപ്പിനെ തന്നെ ഈ തിരക്കിട്ട് ഇങ്ങനെ റെഡിയായി ഇറങ്ങുന്നത് കേട്ടോ. പിള്ളേരൊക്കെ വേഗം എഴുന്നേറ്റ്, ഞാനപ്പോൾ 3:30 ആയപ്പോൾ എഴുന്നേറ്റതാണ്. എണീച്ച് പിന്നെ എല്ലാവരും റെഡിയാക്കി, നമസ്കാരം ഇതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഒരു 5:30 ആയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ ട്രെയിനിന് പോകണേ നമുക്ക് ഇന്ന് തന്നെ രാത്രി തിരിച്ചു വരാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ട്രെയിനിന് പോകാമെന്ന് വെച്ചത്. അല്ലെങ്കിൽ പിന്നെ 2 ദിവസം പോകും. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണ തിരക്കിലാണ്ടത്. ഇപ്പോൾ രാവിലെ നല്ല രസമുണ്ടോ പോകാനായിട്ട്. ആളുകളൊക്കെ പള്ളിയിൽ നിന്നൊക്കെ ഇങ്ങനെ പോകാൻ ഇതൊക്കെ കാണാമായിരുന്നു. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു. ആ റോഡ് രാവും പകലും എല്ലാം ഒരുപോലെ തന്നെയാണല്ലോ, റെയിൽവേ സ്റ്റേഷൻ പിന്നെ എയർപോർട്ട് ഇതൊക്കെ. അപ്പോൾ ഞങ്ങൾ ആ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇറക്കിയിട്ട് പിന്നെ ആൾ വണ്ടി പാർക്കിങ്ങിലിടാമെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ അവിടെ നല്ല രാവിലെ തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ, വെളുപ്പിന് പോകുന്ന ട്രെയിനിലൊക്കെ ആളുകളെ കയറാനായിട്ട്. പക്ഷേ അതിനിടയ്ക്ക് ഒരു കാര്യം സംഭവിച്ചു, ഞങ്ങൾ ട്രെയിനിന് പോകാൻ വേണ്ടി അവിടെ ടിക്കറ്റ് എടുക്കാനൊക്കെ പ്ലാറ്റ്ഫോമിൽ ചെന്നു. ഇവിടെ ടിക്കറ്റ് എടുക്കാൻ നേരത്താണ് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് കൊയിലാണ്ടിയിലാണ് കല്യാണം, അപ്പോൾ അവിടെ സ്റ്റോപ്പില്ല എന്ന് പറഞ്ഞത്. പിന്നെ കാലിക്കട്ടിൽ ഇറങ്ങണം, കാലിക്കട്ടിൽ ഇറങ്ങിയിട്ട് 1.5 മണിക്കൂറോളം ദൂരമുണ്ടെന്ന് പറഞ്ഞു കൊയിലാണ്ടിക്ക്. ഈ കൊയിലാണ്ടിക്ക് എന്ന് പറഞ്ഞാൽ ഈ കല്യാണം നടക്കുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ പിന്നെ എന്തായാലും പെട്ടെന്ന് തന്നെ തീരുമാനമായിട്ട് നമുക്കെന്നാൽ കാറിന് പോയിട്ട് വരാം എന്നാക്കി. അപ്പോൾ ഞങ്ങൾ കാറിന് തന്നെ പ്രതീക്ഷിക്കാതെ ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡ്രസ്സൊന്നും അങ്ങനെ അധികം പാക്കിങ്ങോ ഒന്നും കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഇന്ന് തന്നെ തിരിച്ച് വരാമെന്നുള്ളൊരു രീതിയിലാണ് ഒരുങ്ങിയത്. പക്ഷേ എന്നാലും ഇനിയിപ്പോൾ വീട്ടിൽ ഡ്രസ്സൊക്കെ എടുത്തതൊക്കെ സമയം നോക്കും. അതുകാരണം ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല, പിന്നെ നേരെ കാറുണ്ട്. പിന്നെ ഇടയ്ക്കെത്തിയപ്പോൾ രാവിലെ ഒന്നും പിള്ളേരൊന്നും ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായില്ല. ഞാൻ രാവിലെ കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് അതെല്ലാവരും കുറച്ച് കുടിച്ചോളായിരുന്നു. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് ഒരു ചായ കുടിച്ച് പിന്നെ വീണ്ടും ഞങ്ങൾ യാത്ര തുടരുന്നു. ഇപ്പോൾ കൊടുങ്ങല്ലൂർ എത്താറായിട്ടുണ്ട് കേട്ടോ. രാവിലെ യാത്ര നല്ല രസമാണ്. ഓരോ ആളുകളും ഇങ്ങനെ അവരുടേതായ ഓരോരോ ജോലിക്ക് പോകുന്നതും പിന്നെ വഴിയിലൊക്കെ കുറേ മീനുകളും കൊടുങ്ങല്ലൂർ ആ ഭാഗത്തൊക്കെ കുറേ കക്കകളൊക്കെ വിൽക്കാൻ ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മനസ്സിലോർത്തിങ്ങനെ തിരിച്ചു വരുമ്പോൾ എന്തായാലും നമുക്കത് വാങ്ങിക്കണം കുറച്ചും. നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ ചെറിയ ചെറിയ മീനുകളും എല്ലാം കിടക്കുന്ന കാണാൻ. കാറിന് വന്നതാണ് ഇഷ്ടം. ആ പിള്ളേർക്ക് എന്തിനു പോയാലും കുഴപ്പമൊന്നുമില്ല, കാറിന് പോയിട്ടുണ്ടെങ്കിലും ട്രെയിനിന് പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങളിങ്ങനെ ഓരോ സംസാരമൊക്കെ ആയിട്ടിങ്ങനെ ഇരുന്നു. പിന്നെ പ്രത്യേകിച്ച് തയ്യാറെടുപ്പൊന്നും ഇല്ല, അല്ലെങ്കിൽ ബാഗ് നിറയെ സാധനങ്ങൾ. ഡ്രസ്സ് നമ്മളിപ്പോൾ 2 ദിവസമൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എത്ര ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും മതിയാവില്ല, കാരണം അത് ഇനി ഉഷിഞ്ഞാലോ പിന്നെ അത് വേണ്ടെന്നോ ചെറിയ എന്നൊക്കെ കരുതി. ഒരു 2 ദിവസം ഉണ്ടെങ്കിലും ഒരു 3 ജോഡിയിൽ കുറയാതെ ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കും. പക്ഷേ അത് കാരണം രാത്രി എനിക്ക് അങ്ങനെ തയ്യാറെടുപ്പ് ഒരു പക്കങ്ങളൊന്നും ഉണ്ടായില്ല. ഇന്ന് രാത്രി തന്നെ തിരിച്ചു വരുമല്ലോ എന്ന് കരുതി. രാവിലെ തന്നെ ഡ്രൈവിങ്ങൊക്കെ നല്ല രസമാട്ടോ, അധികം വണ്ടികളും തിരക്കും ഇതൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇങ്ങനെ വെളുപ്പിൻ്റെ എഴുന്നേറ്റ് പോകുന്നതാണ് നല്ലത്. ഇപ്പോൾ അതായത് നേരെ വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളുടെ സമയം പോയി, അല്ലെങ്കിൽ കുറച്ചുകൂടി നേരത്തെ വരായിരുന്നു. ടിക്കറ്റ് എടുക്കാൻ നിന്ന് വണ്ടി ദൂരെ കൊണ്ടുപോയി പാർക്കിങ്ങിലിട്ട് വന്ന് പിന്നെ ടിക്കറ്റ് ഇല്ലയെന്ന് പറഞ്ഞ് പിന്നെ വീണ്ടും കാറിലാക്കി. അങ്ങനെയൊക്കെ കുറച്ച് സമയം അധികം പോയിട്ടോ. എന്നാലും അവിടെ 1 മണിക്കാണ് അവിടുത്തെ സൽക്കാരത്തിൻ്റെ സമയം പറഞ്ഞത്. പക്ഷേ എൻ്റെ അടുത്ത് നേരത്തെ ചെല്ലാൻ പറഞ്ഞത് എന്തായാലും 10:30 11 മണിക്കെങ്കിലും എത്തണമെന്ന് പറഞ്ഞത്. അപ്പോൾ നിൽക്കാന് മുൻപായിട്ട് എത്തണമെന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞതാണ്. പക്ഷേ ഞങ്ങൾ ട്രെയിനിൻ്റെ ആളായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നേരത്തെ വെളുപ്പിനുള്ള ട്രെയിനിന് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ എത്തിയേനെ. ഇത്ര നേരം കിടന്ന് ഉറങ്ങാറുന്നല്ല.
രാത്രി എപ്പോഴാ ഇറങ്ങിയ? 1 മണിക്ക് ഇറങ്ങിയിട്ട് എത്ര മണിക്കാ? 4 മണിക്ക്. ഇപ്പൊ ഞങ്ങളെ വിളിയങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താട്ടെ എത്തിയത്. ഇതിരെ പോകുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതിരെ പോയപ്പോൾ ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നു. കയറി അപ്പോൾ അന്ന് ലോഹറിൻ്റെ സമയമായിരുന്നു, നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. ഇപ്പോൾ ഒരുപാട് ആളുകൾ രാവിലെ തന്നെ ഇങ്ങനെ വന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബസ്സുകളിലും ഇതൊക്കെ കുറേ ആളുകളുണ്ടായിരുന്നു. ബസ്സുകളും ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ആ സമയത്ത് അവിടെ എത്താനുള്ളത് കാരണം ഞങ്ങളിപ്പോൾ ഇവിടെ കയറുന്നില്ല. ഇനിയിപ്പോൾ തിരിച്ചു വരുമ്പോൾ ഇൻഷാല്ലാ കയറണം, പറ്റുകയാണെങ്കിൽ കയറണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകണം. 1 മണിക്ക് എന്തായാലും എങ്കിലും എത്തണം അവിടെ. സർക്കാരത്തിൻ്റെ സമയമാണ് 1 മണി പറഞ്ഞത്. അതിന് മുൻപ് നിൽക്കുക. ഇനിയിപ്പോൾ നിൽക്കാം, ചടങ്ങുകളൊക്കെ കാണാൻ പറ്റുമെന്ന് തോന്നണില്ല. കാരണം ഇവിടെ എത്തുമ്പോൾ കുറേ അധികം ഓട്ടോ ഉണ്ട്. കോഴിക്കോട് നിന്ന് പിന്നെ ഉണ്ടല്ലോ കുറേ ദൂരം. എന്തായാലും നമുക്ക് നോക്കാം എത്ര മണിക്ക് എത്തണതെന്ന്. ഇതൊരു സ്കൂൾ കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ അടുത്തത്. ഇവിടെ നിറയെ പണികൾ നടക്കായിരുന്നു കേട്ടോ റോട്ടിലൊക്കെ. 2 സൈഡിൽ നല്ല വീതി കൂട്ടുണ്ടായിരുന്നു റോട്ടിലൊക്കെ. ഇനി അപ്പോൾ ഇനി അടുത്ത വരവിനപ്പോൾ ഞങ്ങൾ പറയുന്നു, അടുത്ത വരവിന് വരുമ്പോൾ അവിടെ മൊത്തം റോഡായിട്ടുണ്ടാകും. ശരിക്കും ഇവിടെ ഞാൻ ഓർക്കായിരുന്നു, ഇവിടെ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ വീടുള്ളവർ ഇങ്ങനെ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്കുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ റോഡ് വികസിച്ചപ്പോഴൊക്കെ നമ്മുടെ ബന്ധുക്കളും ഇതൊക്കെ വേറെ വിഭാഗത്തായി പോയിട്ടുണ്ടാകും. റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ നല്ല പാടാണ്. ഇപ്പം നിലവിലുള്ള റോഡിലും നല്ല വീതിയാണ് ഇവിടെ 2 സൈഡിലും. ചില സ്ഥലത്തൊക്കെ 2 സൈഡും വീതി കൂട്ടുണ്ട്, ഈക്വലായിട്ട് വീതി കൂട്ടുണ്ട്. ചില സ്ഥലത്തൊക്കെ അതെനിക്ക് തോന്നുന്നു ഒരേ ബിൽഡിങ്ങുകളൊക്കെ പോകുന്നതിൻ്റെ അധികം നാശനഷ്ടങ്ങൾ വരാത്ത രീതി അനുസരിച്ചാണ് റോഡിന് വീതി കൂട്ടുന്നതെന്ന് തോന്നുന്നു. ചില പാടങ്ങൾ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ, പറമ്പ് മാത്രമായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആ സൈഡ് മാത്രമായിട്ടാണ് കൂടുതൽ റോഡിന് വേണ്ടി എടുക്കുന്നത്. പിന്നെ ഒരു മസ്ജിദൊക്കെ ഇങ്ങനെ പോയേക്കട കണ്ടിട്ട റോഡ് വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട്. ഇവിടെ ബ്രിഡ്ജ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ പൊക്കി ഇങ്ങനെ കുറേ മണ്ണൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. പല സ്ഥലത്തും ബ്രിഡ്ജുകൾ വരുന്നതിൻ്റെയും ഭയങ്കര പണിയുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ നടക്കുന്നത് വലിയ വലിയ മെഷീനറികളും ഇതൊക്കെ ഇട്ടിരിക്കുന്നതാണ്. ഇവിടെ ഒരു ബ്രിഡ്ജ് വരുന്നതാണത്, ഇങ്ങനെ കമ്പികളും ഇതൊക്കെ ഭയങ്കര വർക്കായിരുന്നു അവിടെയൊക്കെ. ഫുട്ബോളൊക്കെ കഴിഞ്ഞെങ്കിലും പലയിടത്തും ഫ്ലെക്സുകളും പിന്നെ അവരുടെ ഫ്ലാഗുകളും ഒക്കെ എല്ലായിടത്തും കാണാറുണ്ട് പല സ്ഥലത്തും. അതൊക്കെ കണ്ടിങ്ങനെ പോകുമ്പോൾ മനസ്സിലാവണത് നമ്മളൊക്കെ എന്തുമാത്രം ഫുട്ബോളിനെയൊക്കെ ആരാധിച്ചിരുന്നൊക്കെ അല്ലേ. ശരിക്കും നമ്മൾക്കൊരു ടീമില്ലെങ്കിൽ പോലും നമ്മൾ പല രാജ്യക്കാരുടെയും ആരാധിക്കുക, അവരുടെ ഫ്ലെക്സുകളും ഫ്ലാഗുകളൊക്കെ വയ്ക്കുകയും ഇതൊക്കെ ചെയ്ത് സമയത്തൊക്കെ. ചമ്രവട്ടം പാലമാണ് ഇപ്പം കഴിയുന്നത്, അത് കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ ഇനിയുണ്ട്. ഇവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ട്. ഇപ്പോൾ കാലിക്കറ്റിലെത്തിയിട്ടുണ്ട് കേട്ടോ, കാലിക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ നിന്ന് 1.5 മണിക്കൂർ ആണല്ലോ ഇനി പോകേണ്ടത്. അപ്പം ഈ വഴിയൊക്കെ ഞങ്ങൾ ഒരുപാട് വന്നിട്ടുള്ളതാണ്, പല പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. പക്ഷേ എന്നാലും ചില സ്ഥലത്ത് എത്തുമ്പോൾ ഇങ്ങനെ നമ്മൾക്കൊരു സംശയം തോന്നും കേട്ടോ, ഇത് വഴിയാണോ എന്നൊക്കെ ഒരു സംശയം തോന്നും. പക്ഷേ എന്നാലും പിന്നെ ഗൂഗിൾ മാപ്പ് ഉള്ളത് കാരണം നമ്മൾക്ക് പിന്നെ എവിടെ വേണമെങ്കിലും പോകാനോ, എല്ലാം ഭംഗിയായി നടക്കും. അതുകൊണ്ട് തന്നെ അതിനെ വഴിയൊന്നും അങ്ങനെ ചോദിക്കേണ്ടി വന്നില്ല കേട്ടോ പ്രത്യേകമായിട്ടൊന്നും. എന്നാലും ബ്ലോക്കൊന്നും ഇല്ലാത്തതാണ് രക്ഷപ്പെട്ടിട്ട്. ഇന്ന് അങ്ങനെ ബ്ലോക്കൊന്നും ഉണ്ടായില്ല, രാവിലെ ഒരു ഉച്ച സമയം പിന്നെ ശനിയാഴ്ച ആയിരുന്നല്ലോ പോണത്, അത് കാരണം അങ്ങനെ ബ്ലോക്കൊന്നും കണ്ടില്ല.
ഇനിയിപ്പോ കാലിക്കറ്റ് നമ്മൾ ആ സിറ്റി അങ്ങോട്ടൊന്നും പോയില്ല. അവിടെയൊക്കെ നല്ല ബ്ലോക്കായിരിക്കും എപ്പോഴും എന്ന് പറഞ്ഞാൽ ബീച്ച് സൈഡ് അതൊക്കെ നല്ല ബ്ലോക്കായിരിക്കും. ഞങ്ങൾ ഈ അടുത്ത് തന്നെ വന്നപ്പോ ഭയങ്കര ബ്ലോക്കിൽ പെട്ടു പോയതാ. ഞങ്ങളിത് പോണ വഴിക്ക് ഇറങ്ങി ഇവിടെ വണ്ടി നിർത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനിയിപ്പോ 2.5-3 kilometers ഉള്ളൂ ഓഡിറ്റോറിയത്തിലേക്ക്. സൂരജ് ഓഡിറ്റോറിയം ഉണ്ണേ ഇപ്പോൾ അതാ. അങ്ങനെ ഞങ്ങളത് ഇവിടെ കൊയിലാണ്ടിയിൽ ഞങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഓഡിറ്റോറിയം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇനി കുറച്ച് ദൂരമുള്ളൂ.